പിന്നെ എന്തുവാ ഹമാസ് കുഞ്ഞുങ്ങൾക്കെല്ലാം കുറച്ച് ഇടവേള കിട്ടി. ഇങ്ങോട്ടേക്ക് ഞാൻ റൂട്ട് തിരിഞ്ഞു പോയതുകൊണ്ട് ഏ മനസ്സിലായോ? അതുകൊണ്ട് റൂട്ട് തിരിഞ്ഞു പോയത് എന്തായാലും ഹമാസ് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഉപകാരമായി എന്ന് വേണം പറയാനായിട്ട്. കാരണം എനിക്ക് രണ്ടെണ്ണത്തിനെയും കൊടുക്കാനുണ്ടെന്നേ. ഈ ഒരെണ്ണത്തിന് മാത്രം കുറേ കൊടുത്തിട്ടുണ്ട്. ഈ പെന്തക്കോസ് വർഗ്ഗങ്ങൾക്ക് എന്ന് പറഞ്ഞ് കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തടുത്ത പാർട്ടുകളിലൊക്കെ ഞാൻ വരുന്നുണ്ട്. നിന്നെയൊക്കെ പൊളിച്ച് അടക്കി എന്തുവാ ചുരുട്ടി കൂട്ടി ഞാൻ മൂലയിൽ ഒട്ടിച്ചു തരാം. നിന്നെയൊക്കെ പോസ്റ്റർ അടിച്ചിട്ട് എന്റെ കർത്താവിന്റെ പേരിൽ നീ നടത്തുന്ന നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും വഹിച്ചുകൊണ്ട് ക്രിയകൾ. പലതരം വേലകളാ ഇന്ന് കർത്താവിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ കർത്താവിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവന്മാര് കാട്ടിക്കൊടുക്കുന്നിട്ട് പുറമേ മാത്രം വിശുദ്ധി വിശുദ്ധിയെ സഹോദര പറച്ചിലൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ പാച്ചർമാരുടെ എന്തുവാ ഇവരൊക്കെ പറയുമോ എന്ന് പറയുന്ന റീനോ വായി തുറക്കുമ്പോൾ റീനോ സംസാരിക്കുന്നത് അവൾ രൂക്ഷമായ ഭാഷയിൽ തെറി പറയുന്നു, അങ്ങനെ പറയുന്നു, ആനെ പറയുന്നു. ഞാൻ ഈ പറയുന്ന ശക്തമായി ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം ഇവർക്ക് തെറിയായിട്ടാണ് തോന്നുന്നത്. വീട്ടിലെ ഭാര്യമാരെ എടുത്തിട്ട് ചാമ്പുന്ന സാധനങ്ങളാ. എന്നിട്ട് നല്ല പിള്ള ചമഞ്ഞൊട്ടിവന്മാര് ഭക്തിയുടെ വേഷം അങ്ങ് ധരിച്ചുകൊണ്ട് അങ്ങ് വരും. എനിക്ക് വേഷം ധരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഭക്തിയുടെ വേഷം എന്റെ ഭക്തി അറിയുന്ന കർത്താവ് മേളിലിരിപ്പുണ്ട്. മനസ്സിലായോ? എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഭക്തിയുടെ വേഷം ധരിക്കാനായിട്ട്. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ തുറന്നങ്ങ് സംസാരിക്കും. എനിക്ക് നിങ്ങളുടെ ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. നിങ്ങൾ ആരും എന്നെ സർട്ടിഫിക്കറ്റ് തന്നിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്ക് ഭൂമിയിൽ നല്ല വെള്ളം ചമയണമെന്ന് എനിക്ക് വലിയ താല്പര്യം പോലും. നിങ്ങൾ എന്നെ പത്ത് തെറി പറഞ്ഞാലും ശരി, എന്നെ മോശക്കാരി എന്ന് പറഞ്ഞാലും ശരി, എന്നെ വൃത്തികെട്ടവളെന്ന് പറഞ്ഞാലും ശരി, എന്നെ വേഷി എന്ന് പറഞ്ഞാലും ശരി, ഏത് രീതിയിൽ നിങ്ങൾ എന്നെ മുദ്രകുത്തിയാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ വേഷം കെട്ടാൻ ഞാൻ തയ്യാറല്ല. ഉള്ളത് ഉള്ളത് ഞാൻ നോക്കി പറയും. അത് ഏതവനാണെങ്കിലും സ്വന്തം സമൂഹത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിനെ വെള്ളപൂശാൻ പറ്റുമോ? എനിക്ക് സ്വന്തം സമൂഹത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ പെയിന്റ് അടിച്ച് മാറ്റാൻ പറ്റുമോ? എനിക്ക് ഞാൻ നല്ല മനസ്സാക്ഷിയിൽ നല്ല മനുഷ്യരെന്ന് കണ്ടത് ഞാൻ ഇസ്രായേലിൽ വന്നതിന് ശേഷം ഒരു കൂട്ടം യഹൂദന്മാരെ നോക്കിയാണ് ഞാൻ കണ്ടത്. ഹിന്ദുക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല മനസ്സാക്ഷിയിൽ ക്രിസ്ത്യാനികളും ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. മുസ്ലിങ്ങളിലും ഉണ്ട് നല്ല മനുഷ്യര്. പക്ഷെ ഒരു സമൂഹമായി നിന്നുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് യഹൂദന്മാരിലാണ്. ഒരു സമൂഹമായിട്ട് അവരെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകളിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവർ ചെയ്യുന്ന ആ സമൂഹത്തോട് ചെയ്യുന്ന ആ പ്രതിബദ്ധതയുണ്ടല്ലോ, കൊടുക്കാനുള്ള മനസ്സ്. ഒരുത്തനും എന്റെ അണ്ണാക്കിലോട്ടിട് എന്റെ അണ്ണാക്കിലോട്ടിട് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ റബ്ബായിമാരൊന്നും അടിച്ചോണ്ട് പോകുന്നില്ല ആരുടെയും കാശൊന്നും. അവർ കൂട്ടിവെച്ചവരുടെ ദശാംശങ്ങൾ ചേർത്തു വെച്ച് പാവത്തുങ്ങൾക്ക് കൊടുക്കാനായിട്ടും ശബാത്ത് ദിവസങ്ങളിൽ വരുമ്പോഴത്തേക്കും പാവത്തുങ്ങളുടെ വീടുകളിൽ കൊണ്ട് ഫുഡ് കൊടുക്കാനും ഇവിടെ ഒരു യഹൂദന്റെയും വീട്ടിനകത്ത് മക്കള് 10ഉം 12ഉം പ്രസവിച്ചിട്ടിരിക്കുന്നു പറഞ്ഞ് ഒരുത്തിന്റെയും കല്യാണം മുടങ്ങിപ്പോകാറില്ല. 10ഉം 12ഉം പ്രസവിച്ചിട്ടതുപോലും 20 വയസ്സിലും 18 വയസ്സിലും കെട്ടിപ്പോകാറുണ്ട്. എങ്ങനെയാ? അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സൗഹൃദമാണ് കൊടുക്കൽ വാങ്ങൽ. ആ ഇല്ലായ്മപ്പെട്ടവന് ദശാംശം മാറ്റിവെച്ച് മാറ്റിവെച്ച് ഇസ്രായേൽ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിധവയ്ക്കും മനാദർക്കും കൊടുക്കാൻ പറഞ്ഞതെല്ലാം കൊടുക്കുന്നുണ്ട്. ഇത് പാസ്റ്റർമാർ എന്റെ അണ്ണാക്കിലോട്ടിടേ, എന്റെ പള്ളയിലോട്ടിടേ, എന്റെ പള്ളയിലോട്ടിടേ, ഇങ്ങതായേ ഇങ്ങതായേ എന്ന് പറഞ്ഞ് അങ്ങ് മേടിച്ചുകൊണ്ടിരിക്കുക പണം മുഴുവനും പാച്ചർമാരെന്ന് പറഞ്ഞ പേരും പറഞ്ഞുകൊണ്ട്. ഇതാണ് നാട്ടിൽ നടക്കുന്ന കൊള്ളരുതും കൊള്ളക്കാരന്മാരുടെ സങ്കേതം. എന്നിട്ടങ്ങ് വീരവാദം മുഴക്കി അങ്ങ് കുറെ പാച്ചർമാരിറങ്ങിയിട്ടുണ്ട് ഇസ്ലാം മതത്തെ വിമർശിക്കാൻ. നാണവും മാനവും ഉളുപ്പും ഉണ്ടോ ഈ വൃത്തികെട്ടവന്മാർക്ക്? ഹിന്ദുക്കളെ പറ്റിച്ചും ഹിന്ദുക്കളെ വഞ്ചിച്ചും അവരുടെ കാശും വാങ്ങിച്ച് ജോലിക്കും കൂലിക്കും പോകാതെ കയറിയിരുന്നിട്ട് അവരുടെ പോക്കറ്റിനകത്ത് നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് തിന്നിട്ട് തിന്നു പൊളച്ച് സുഖിക്കുന്ന ഇവന്മാർക്കല്ലേ എന്ത് യോഗ്യത ഉണ്ട് മതം വളർത്തുന്നവന്മാർക്ക്? പെന്തക്കോസ്തുകാരന്മാരടുത്ത് ചോദിച്ചു നോക്കി സ്വർഗത്തിൽ ആര് പോകുമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു നോക്ക് നിങ്ങൾ ഇവന്മാരോട്. അവന്മാർ പറയും അവന്മാരെ പോകത്തോളെന്ന് പറയും. എന്നിട്ടൊരു ഉടുപ്പുമില്ല നാണവും മാനവും ഇല്ലാതെ ഇരുന്നിട്ട് വന്നിട്ട് ഇസ്ലാം മതത്തെ വിമർശിക്കാൻ നടക്കും അവന്മാർ. സ്വർഗത്തിലെ ഊറികളുടെ കഥയും പറഞ്ഞുകൊണ്ട് ഉളുപ്പില്ലാത്ത വൃത്തികെട്ട വർഗം. ഇവർക്ക് എന്ത് യോഗ്യതയുണ്ട് ഇവർക്ക് ഇസ്ലാം മതത്തെ വിമർശിക്കാൻ? എന്റെ തന്റെ മതവും ചെയ്യുന്ന പണി അതല്ലേ? അവനും പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അവനെ സ്വർഗത്തിൽ പോകത്തോളന്ന. യഹൂദ മുസ്ലിം എന്ന നരകത്തിൽ പോകും, ഹിന്ദു എന്ന നരകത്തിൽ പോകും.
യഹൂദന്മാരും പിന്നെ നരത്തി പോകും. പിന്നെ യഹൂദന്മാരിൽ കുറച്ചുപേര് മാത്രം, ഞങ്ങൾ മാത്രം വിശുദ്ധന്മാർ, വിശുദ്ധിയെ തകരി സ്നാനപ്പെട്ട് മുങ്ങി എഴുന്നേറ്റ് യേശു ക്രിസ്തു രക്ഷകനെന്ന് പറഞ്ഞിട്ടുണ്ടോ നീ? പിന്നെ സ്വർഗത്തിൽ പോയി. പിന്നെ നീ ഏത് കൂതറയായിരുന്നാലും കുഴപ്പമില്ല, നാട്ടുകാരുടെ കൈ അടിച്ചു മാറ്റി കാശടിച്ചു മാറ്റി പറ്റിച്ച് തിന്നവനാണെങ്കിലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചാലും മതി, പക്ഷെ നീ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, വെള്ളത്തിൽ മുങ്ങണം, പിന്നെ സഭയ്ക്കകത്ത് മുടങ്ങാതെ വരണം, പ്രാർത്ഥിക്കണം, പിന്നെ ബൈബിളും പൊക്കിക്കൊണ്ട് നടക്കണം. ക്രിസ്ത്യാനി എന്നുള്ള ലേബലിലേ നടക്കാൻ പാടുള്ളൂ. പിന്നെ ഈ ഒരു ചർച്ചിന്റെ പേരിൽ നടക്കണം, ഐ പി സി എങ്കിൽ ഐ പി സിയുടെ പേരിൽ നടക്കണം, പിന്നെ എ ജി എങ്കിൽ എ ജിയുടെ പേരിൽ നടക്കണം, എന്തുവാ ചർച്ചൊക്കെ ഉണ്ടെങ്കിൽ ചർച്ചൊക്കെ പേരിൽ നടക്കണം, ടി പി എങ്കിൽ ടി പി എമ്മിന്റെ പേരിൽ നടക്കണം, ഇങ്ങനെ ഏതെങ്കിലും പേരിൽ നടക്കണം. ഇമാര് മനസ്സിലായോ? ഇങ്ങനെയാണ് യുവമാരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ ജീവിച്ചാൽ മാത്രമേ ഇവനൊക്കെ സ്വർഗത്തിൽ പോകത്തുള്ളൂ. പിന്നെ നിനക്കൊക്കെ എന്ത് യോഗ്യതയുണ്ട്? വൃത്തികെട്ട കള്ളപ്പാച്ചർമാരെ, നിനക്കൊക്കെ യൂട്യൂബിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ കയറി ഇസ്ലാം മതത്തെയും വിമർശിച്ചുകൊണ്ട് പിന്നെ ക്ലബ് ഹൗസിനകത്തൊക്കെ കയറി യുവമാരൊക്കെ വിമർശിക്കാൻ നാണവമാനമുണ്ടോ? അവന്റെ മതമേ പഠിപ്പിക്കുന്നത്, അവൻ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അവന്റെ സഭയിലുള്ളവൻ സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞേ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നവനാ, അവൻ പോയിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ നടക്കുന്നവൻ നാണവമാനവും കെട്ടവന്മാരെ. എന്നിട്ട് പോയിരുന്ന് ക്ലബ് ഹൗസിനകത്തിരുന്നിട്ട് നീയൊക്കെ അന്തസ്സായിട്ട് പാസ്റ്റർ പണി ഊരി മാറ്റി വെച്ചിട്ട് നീ വന്ന് ക്ലബ് ഹൗസിൽ പോയിരുന്ന ചർച്ചയ്ക്ക് ഇരിക്കണം, എന്നിട്ട് വിമർശിക്കണം നടക്കുന്ന ഇസ്ലാം മതത്തെ, അങ്ങ് സ്വർഗത്തിൽ പോകുന്ന കഥയും പറഞ്ഞുകൊണ്ട് നമ്മന്റെ മതക്കാര് എന്തുവാ നമ്മന്റെ മതക്കാര് 72 ഹൂറിയെ മാറ്റുകാർക്ക് കൊന്നു കഴിഞ്ഞാൽ, 72 ഹൂറിയെ പിടിച്ചങ്ങ് കൊന്നു കഴിഞ്ഞാൽ, അല്ല 72 ഹൂറിക്ക് വേണ്ടി നാട്ടുകാരെ കൊന്ന് നമ്മുടെ മതം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മന്റെ മതക്കാരെന്ത് ചെയ്യും? സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു. പെന്തക്കോസുകാർ പഠിപ്പിക്കുന്ന എന്തുവാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയ്ക്കകത്ത് വന്ന് പാച്ചർ പറയുന്നത് കാര്യവും കേട്ട് നീ പാച്ചറിന്റെ കീഴിൽ ഒരു സഭയ്ക്കകത്ത് കുത്തി ഇരുന്നിട്ട് 3 നേരം അല്ലേലു ഈ ചോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നീ സ്വർഗത്തിൽ പോകുന്നു. പെന്തക്കോസുകാർ എന്ത് വ്യത്യാസമുണ്ട് നിനക്ക് രണ്ടെണ്ണത്തിനും? എടാ രണ്ടിനും എന്ത് വ്യത്യാസമുണ്ടോ? നീ രണ്ടും ഒരേ കൂതറയിൽപ്പെട്ടവന്മാരല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നിട്ട് നിനക്കൊക്കെ ഉളുപ്പും നാണവും മാനവും ഉണ്ടോ? നീയൊക്കെ പോയിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട്, എടാ നീ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നീ ഏ സ്വർഗത്തിൽ പോത്തുള്ളൂ, രക്ഷിക്കപ്പെട്ടാലും നീ സ്നാനപ്പെട്ടാലും നീ സ്വർഗത്തിൽ പോത്തുള്ളതാ നീ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് നിനക്കൊക്കെ ഉളുപ്പും നാണവും മാനവും ഉണ്ടോടാ? നിനക്കൊക്കെ അളുപ്പ് ഉളുപ്പുണ്ട് വേണ്ടടാ നിനക്കൊക്കെ? എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഇസ്ലാം ഉണ്ടെങ്കിൽ നിന്നെയൊക്കെ വന്ന് വിമർശിക്കുന്ന പാച്ചർമാരോട് നീ പോയി ചോദിക്കണം, ഇസ്ലാമിനുള്ള നീയൊക്കെ ചോദിക്കണം, നിന്റെ മതത്തിൽ നീ ആരാ സ്വർഗത്തിൽ പോകുന്നു അവനോട് തിരിച്ചങ്ങ് ചോദിച്ചാ മതി. ഞങ്ങൾ 72 നാട്ടുകാരെ കൊന്ന് ബോംബിട്ട് പൊട്ടിച്ച് കൊണ്ടുപോയാൽ ഞങ്ങളെ സ്വർഗത്തിൽ പോകും ഞങ്ങളുടെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിന്റെ മതത്തിൽ നിന്റെ ദൈവം എന്താ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുങ്ങി എണീക്കുന്നവനായ പെന്തക്കോസ്തുകാരനായ നീയേ പോത്തോളൂ എന്ന് പറഞ്ഞ് അവനോട് അങ്ങ് ചോദിച്ചാൽ മതി. അവനപ്പം അവൻ കിടന്ന് അവിടെ കിടന്ന് വെള്ളം കുടിക്കുന്ന നിനക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? പാച്ചറും ചുടാപ്പികളും നാണയത്തിന്റെ രണ്ട് വശങ്ങളാ. മനസ്സിലായോ? പാച്ചർമാരും ചുടാപ്പികളും, അതായത് പാച്ചർമാരും ഉസ്താദും എന്ന് പറയുന്നത് നാണയത്തിന്റെ രണ്ട് വശങ്ങളാ. ഉസ്താദുമാറിന്റെ കഥയെല്ലാം പുറത്തു വരുന്നത് കൊണ്ടാ അറിയുന്നത്. പാച്ചർമാരിന്റെ കഥ പുറത്തു പറയാത്തത് കൊണ്ടാണ് വൈറ്റ് വാഷ് അടിക്കുകയാണ് പാച്ചർമാരുടെ കഥയൊക്കെ. പാച്ചർമാരും പെണ്ണുപിടിയന്മാരാ, അത് നിങ്ങൾക്ക് വല്ല അറിയുവോ? ഉച്ചാദുമാരുടെ കഥയെല്ലാം എന്തുവാ എക്സ് മുസ്ലിങ്ങൾ പുറത്തു വന്ന് പറയുന്നത് കൊണ്ടാണ് ഉസ്താദുമാരുടെ എന്തുവാ കുണമൊക്കെ പുറത്തേക്ക് വരുന്നത്. ഈ പാസ്റ്റർമാരെന്ന് പറയുന്നവരും പെണ്ണുപിടിയന്മാരുമാണ് ഇതുപോലെ ഉച്ചാദുമാരുടെ പണിയൊപ്പിക്കുന്ന പണിയും. അനീഷ് കാവാലോ ഒക്കെ എന്തായിരുന്നു സംഭവം? ഈ അനീഷ് കാവാലോ എന്ന് പറയുന്നത് സ്വവർഗഭോഗിയല്ലേ? ആണിനോട് ബന്ധപ്പെടുന്നവനല്ലേ? അവനെ വെളിപ്പിക്കാനായിട്ട് വേറൊരിടത്തും വന്നില്ലേ? അപ്പം ഇവന്മാർ രണ്ടും ഒരേ നാണയത്തിലെ ഒരേ തട്ടിൽ വെച്ച് അളക്കാവുന്ന സാധനം, ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഈ പാച്ചർമാരും ഉസ്താദുമാരും. ഉസ്താദുമാർ പഠിപ്പിക്കുന്നത് വേറൊരു രീതിയിൽ സ്വർഗരാജ്യം കിട്ടുമെന്ന് പഠിപ്പിക്കുന്നു. പാച്ചർമാർ അതിനെ കുറച്ച് ലഘുവായ രീതിയിൽ തന്റെ പോക്കറ്റിൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ടും എന്തുവാ ഗൾഫിൽ പോയിരിക്കുന്ന ഭർത്താക്കന്മാരുടെ സ്ത്രീകളെ തിരക്കിപ്പോയി ഫോൺ വിളിച്ച് കാര്യം സാധിക്കാൻ വേണ്ടി നടക്കുന്ന വർഗങ്ങൾ തുറന്നു പറയാത്തത് കൊണ്ടാ ഇതിനകത്ത് എത്ര എത്ര കേസ് കെട്ടുകളെന്ന് എനിക്കറിയാവുന്നറിയാമോ? എന്നെ ഓരോരുത്തരും ഫോണിൽ വിളിച്ചിട്ട് എനിക്ക് മെസ്സഞ്ചറുകളിലിട്ട് കരഞ്ഞ ഒത്തിരി ഒത്തിരി സ്ത്രീകളുടെ സാക്ഷ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഈ പാസ്റ്റർമാർ കാണിച്ചു കൂട്ടി തെമ്മാടിത്തരം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാം കണക്കിനെല്ലാം 19 നിനക്കൊക്കെ നാണവും മാനവും ഉളുപ്പും ഉണ്ടോടാ? എടാ നീയൊക്കെ പോയിരുന്നു ജാനൽ ചർച്ചയിലും ക്ലബ് ഹൗസിലൊക്കെ പോയിരുന്നോണ്ട് എന്തുവാ പിന്നെ ഇസ്ലാമിനെ അലക്കാനായിട്ട് ഉടുത്താ എന്തുവാ വാരി മതിലിറങ്ങി ഒട്ടിക്കുന്നു പറഞ്ഞിട്ട്. മമ്മദ് കാമഭ്രാന്തനാണെങ്കിൽ നീ പാച്ചർ എന്നുള്ള പേരിൽ നീ കാമഭ്രാന്തനാ. മനസ്സിലായോ?
നിനക്ക് വിദേശത്തുള്ള സ്ത്രീകളുടെ എന്തുവാ പൈസ ഭർത്താക്കന്മാർ പോയിരിക്കുന്ന സ്ത്രീകളുടെ നിന്റെ സഭയ്ക്കകത്ത് വരുന്ന സ്ത്രീയെ തിരക്കി പോകുന്നത് നിന്റെ പരിപാടി. വ്യത്യാസം എന്തുവാ ഇരിക്കുന്നേ? മമ്മദ് കൊള്ളയടിച്ച് പൈസ ഉണ്ടാക്കണമെങ്കിൽ നീ നിന്റെ സഭയിൽ വരുന്ന വിശ്വാസികളെ കൊള്ളയടിക്കുക. നീ ജോലിക്കും കൂലിക്കും പോകാതെ, മമ്മദ് പണിക്ക് പോയില്ല, ജോലിക്കും കൂലിക്കും പോയില്ല, അവൻ അതുകൊണ്ട് കൊള്ളയടിച്ച് പണം ഉണ്ടാക്കണം. നീ ഏത് ജോലിക്കും കൂലിക്കും എടാ പോകുന്നത് പാച്ചറേ? എടാ പാച്ചറെന്ന് പറയുന്ന വൃത്തിയട്ടവൻ, നിനക്ക് കൈക്കും കാലും ദൈവം ആരോഗ്യം തന്നിട്ടില്ലേ? എന്നിട്ട് നീ എന്ത് പണിക്കാ പോകുന്നേ? നീ നിന്റെ വിശ്വാസികളെ കടിച്ചു മാറ്റി കൊള്ളയടിച്ച് തിന്നുവല്ലേ? എന്നിട്ട് നിനക്ക് എന്നെ വ്യത്യാസം പറഞ്ഞുകൊണ്ടാ നീയൊക്കെ പോകുന്നേ? അവർക്ക് പ്രതിരോധിക്കാൻ അറിയത്തില്ല, കാട്ടുകഴുതകളായതുകൊണ്ട് അവറ്റങ്ങൾക്ക് പ്രതിരോധിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് നീയൊക്കെ പറയുന്നത് കേട്ടിരിക്കുക, കാരണം അവരെയൊക്കെ മതത്തിനകത്ത്. പക്ഷെ നിന്നെയൊക്കെ വ്യക്തിപരമായിട്ട് വെച്ച് അലക്കാൻ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നീയൊക്കെ കണ്ടം വഴി ഓടും. മനസ്സിലായോ? ഈ പാച്ചറെന്ന് പറയുന്നവന്മാരെല്ലാം കണ്ടം വഴി ഓടും. അവനെയൊക്കെ വ്യക്തിപരമായിട്ട് വെച്ച് അലക്കാൻ പോയി കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ പേരിലാണ് ഇവന്മാര് പോയിട്ട്, പാച്ചറന്മാര് പോയിട്ട് ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് എന്തുവാ തങ്ങള് എന്തോ വലിയ ശ്രേഷ്ഠന്മാരെന്ന് പറയാൻ വേണ്ടി നടക്കുന്നത്. അവന്റെയൊക്കെ വ്യക്തിപരമായ സ്വഭാവം വെച്ചുകൊണ്ട് ഈ മുസ്ലിങ്ങളെ അലക്കാൻ പോയി നിന്ന് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ മുൻനിർത്തി വെളുപ്പിക്കുക സ്വയം അങ്ങ്. കർത്താവ് വിശുദ്ധനും വെന്മയും എന്തുവാ പത്തരമാറ്റ് തങ്കവുമായതുകൊണ്ട് കർത്താവിന്റെ മറവിൽ അങ്ങിരുന്നുകൊണ്ട് സ്വന്തം സ്വഭാവത്തെ വെളുപ്പിക്കുക, സ്വന്തം പഠിപ്പിക്കലുകളെ വെളുപ്പിക്കുക ഇവന്മാര്. എത്ര കുടുംബം കലക്കികളാ ഈ പാസ്റ്റർമാരെന്ന് പറയുന്നത്! കുടുംബം കലക്കികളാ, കുടുംബത്തിൽ കയറി കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവന്മാരാ പാസ്റ്റർമാർ. കയറി എത്ര കുടുംബങ്ങളെ കലക്കിക്കളയും എന്നറിയാമോ? അപ്പം ഇവന്മാര് വന്നിരുന്നിട്ട് എനിക്കതാ മനസ്സിലാകാത്ത, വേറെ ആരെങ്കിലും ഒക്കെ പറയുന്നതിനകത്തും എക്സും ക്രിസ്ത്യാനികൾ ഇവന്മാരെ എതിർത്ത് സംസാരിക്കുന്നതിനകത്തോ അല്ലെങ്കിൽ സാധാരണക്കെട്ട ഒരു വിശ്വാസി എന്ന് പറയുന്നവൻ എന്തുവാ ഈ ഇസ്ലാം മതത്തിനെതിരെ സംസാരിക്കുന്നതിനകത്തും അർത്ഥമുണ്ട്. പക്ഷെ ഈ പാച്ചർ എന്നുള്ള പേരും പറഞ്ഞ് നടക്കുന്നവൻ ഇത് ചെയ്യുമ്പോഴാണ് മനസ്സിലാകാതെ പോകുന്നത്, ഇതിന്റെ അർത്ഥം മനസ്സിലാകാതെ പോകുന്നത്. കാരണം അവന്റെ മതത്തിൽ അവനെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത് അവൻ മുങ്ങി സ്നാനപ്പെട്ടവനും അവൻ രക്ഷിക്കപ്പെട്ടവനും സ്വർഗത്തിൽ പോകും എന്നുള്ള രീതിയിൽ അവൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരുടെയും പഠിപ്പിക്കലിനകത്ത് എന്തോ വ്യത്യാസമുള്ളേ? നിനക്കാണെങ്കിൽ മറ്റുള്ളവർ അടിച്ചു മാറ്റിയും അവരുടെ പോക്കറ്റിൽ നിന്ന് കീശയ്ക്കകത്ത് നിന്ന് തിന്നും സുഖിച്ചും പൊളച്ചും നീ ഇരുന്നാൽ പോലും നീ സ്വർഗത്തിൽ പോകുന്ന നീ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നേ, നിനക്കൊരു കുഴപ്പമില്ലെന്നാ വിശ്വസിച്ചോണ്ടിരിക്കുന്നത്. അവനും തിന്മ ചെയ്താൽ കുഴപ്പമില്ലെന്ന് വിശ്വസിച്ചോണ്ടിരിക്കുന്നു. നീ എന്നിട്ട് പഠിപ്പിക്കുമ്പോ പറയും അയ്യോ തിന്മ ചെയ്യരുത്, എന്നിട്ട് നീ ചെയ്യും. എടാ നീ ഒക്കെ അത് ചെയ്താണ് ജീവിക്കുന്നത്, നിന്നിൽ എന്ത് നന്മയാണുള്ളത്? ഇനിയിപ്പോ എന്നെ തകർക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന അറിയാമോ? ഇനി ചെയ്യുന്നത് എന്ത് ചെയ്യും? മുമ്പൊരിക്കൽ ചെയ്തതാ പരിപാടിയാ, പാച്ചർമാര് രംഗത്തങ്ങ് കൊണ്ടുവരും. ഇനി നമുക്ക് ഹമാസ് കുഞ്ഞുങ്ങൾക്ക് ഇപ്പം എന്തുവാ കർത്താവിനെ അന്ന് എന്തുവാ പരീശന്മാരും സദൂക്കിയരും ന്യായശാസ്ത്രിമാരും പുരോഹിതന്മാരും എല്ലാം ഒന്നിച്ചു കൂടി വന്നിട്ട് എടാ എന്നെ കുറെയൊക്കെ തകർക്കാൻ ഏതെല്ലാം വഴികളിൽ ഇവന്മാർ നോക്കിയിട്ടുള്ളതെന്നറിയാമോ? ഒരു ഭാഗത്ത് അച്ഛന്മാർ എഴുന്നേറ്റിട്ടുണ്ട്, ഒരു ഭാഗത്ത് പാച്ചർമാർ എഴുന്നേറ്റിട്ടുണ്ട്, ഒരു ഭാഗത്ത് സുഡാഫികൾ എഴുന്നേറ്റിട്ടുണ്ട്. ഈ നാല് വർഗങ്ങളെയും ഇങ്ങനെ നിന്ന് ഞാൻ കൈകാര്യം ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയാൻ പോരാട്ടം കഴിച്ചുകൊണ്ട് ഈ കൂട്ടങ്ങളെല്ലാം എല്ലായിടത്തെയും ഞാൻ ഏറിൽ കയറ്റിക്കൊണ്ടിരിക്കണമെങ്കിൽ ഞാനൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങളൊന്ന്. ഞാൻ പറയുന്നതിനകത്ത് സത്യമുണ്ടെന്ന് മനസ്സാക്ഷിയുള്ള മനുഷ്യൻ മനസ്സിലാക്കും, മനുഷ്യവർഗത്തിൽപ്പെട്ടവർ മനസ്സിലാക്കും. മതം ചത്തു കിടക്കുന്ന വൃത്തികെട്ട ജന്മങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും മനസ്സാക്ഷിയുള്ളവൻ മനസ്സിലാക്കും. മനസ്സിലായോ? ഞാൻ പറയുന്നതിനകത്ത് സത്യമുണ്ടെന്ന് പറഞ്ഞിട്ട്, അതായത് എന്റെ മതത്തിൽപ്പെട്ടവനെ എന്റെ വിശ്വാസത്തിലുള്ളവനെ അവനെ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാസ്റ്റിന്റെ സഭയ്ക്കകത്ത് കുത്തിയിരിക്കുന്നവൻ സ്വർഗത്തിൽ പോകുമെന്ന് അവൻ പഠിപ്പിക്കുമ്പോൾ അവന്റെ പഠിപ്പിക്കലും ഇവൻ എന്തുവാ അള്ളാ പറയുന്നതനുസരിച്ച് ജീവിച്ചാലേ സ്വർഗത്തിൽ പോകുന്ന ഇവൻ പഠിപ്പിക്കുന്നതും വ്യത്യാസമില്ലല്ലോ. വ്യത്യാസം വല്ല ഉണ്ടോ? ഒരു വ്യത്യാസവുമില്ല. ദൈവത്തെ ദൈവമായിട്ട് ആദ്യം നിങ്ങൾ ദൈവത്തെ ഒന്ന് മനസ്സിലാക്ക്. എടാ മന്ദബുദ്ധികളെ, എന്തുകൊണ്ടാ സമൂഹത്തിൽ ഈ നിരീശ്വരവാദികൾ പെരുകുന്നത്? നിന്നെയൊക്കെ പോലുള്ള മതം തീനികൾ നാട്ടിൽ കിടക്കുന്നത് കൊണ്ടാ. അതുകൊണ്ട് യഥാർത്ഥ ദൈവത്തെ അന്വേഷിക്കാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല. അവൻ നോക്കുമ്പോഴത്തേക്കും നീ പറയുന്നു ദൈവത്തിന് വേണ്ടി ഇങ്ങനെ കുറെ പുണ്യ പ്രവൃത്തികൾ ചെയ്യണം, സഭയിൽ പോകണം, സ്നാനപ്പെടണം, മൂന്ന് നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം, പിന്നെ അല്ലേലുയ്യ സ്തോത്രം സ്തോത്രം ശിവവാട ശമ്പളവാട റൂപലവാട ഹറക വറക ഉറക വറക എന്നൊക്കെ പറഞ്ഞ് നീ ബഹളം വെച്ചാൽ നീ സ്വർഗത്തിൽ പോകുന്നു. ഇവൻ പഠിപ്പിക്കുന്നു, അവൻ പഠിപ്പിക്കുന്നു ബോംബ് പൊട്ടിച്ചെത്താനും കുഴപ്പമില്ല, അങ്ങനെ എത്താനും കുഴപ്പമില്ല, ഇങ്ങനെ എത്താനും കുഴപ്പമില്ല, എന്നാ പിന്നെ ഇവൻ സ്വർഗത്തിൽ പോകുന്നു. ഇവൻ പഠിപ്പിക്കുന്നു, അപ്പൊ സ്വാഭാവികമായിട്ട് മനുഷ്യൻ ചിന്തിച്ചു പോകത്തില്ലേ എന്തുവാ
ഇതിനകത്ത് എന്തുവ ദൈവം ഇരിക്കുന്നത്, എനിക്ക് പലതും ചെയ്തു തന്നാൽ ഞാൻ സ്വർഗത്തിൽ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറയുന്ന ഒരു ദൈവത്തെ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്നത് സ്വാർത്ഥനാണ് എന്നേ ചിന്തിക്കത്തുള്ളൂ. ആദ്യം ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാകട്ടെ മന്ദബുദ്ധികളെ നിനക്കൊക്കെ. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നീ മനുഷ്യനായിരിക്കാൻ പഠിക്ക്. അതിനുശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, ആ മനുഷ്യത്വം നിന്നിൽ ഉടലെടുക്കുമ്പോൾ തന്നെ നീ ഒരു നിന്നിൽ തന്നെയുള്ള ദൈവത്തിന്റെ സ്വഭാവത്തെ നീ വെളിവാക്കുക. നിന്നിലൊരു മനുഷ്യത്വം ഉടലെടുക്കുമ്പോൾ മനസ്സിലായ മനുഷ്യനെ വഞ്ചിച്ചും പറ്റിച്ചും കവർച്ച ചെയ്തും ജീവിക്കുന്ന സ്വഭാവ സാഹചര്യം നീ പുറത്തുവാ. നീ പറഞ്ഞു പറ്റിക്കുകയല്ലേ ക്രിസ്ത്യാനിയെ, കർത്താവിന് കൂടെ നിന്നിട്ട് നീ കർത്താവിന് വാങ്ങിച്ചിട്ട് നീ കൊണ്ടുപോയി കർത്താവിന്റെ അക്കൗണ്ടിലാണ് ഇട്ട് കൊടുക്കുന്നത് കാശ് മുഴുവനും. കർത്താവിന് കൊടുക്കണം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം. എന്ത് വേലയാ നീ കർത്താവിന്റെ പേരിൽ ചെയ്യുന്നത്? നീ കെട്ടിടം വാങ്ങിച്ചിടുന്നു, കാരണം 10 പേരെ കൂടി 10-500 പേരെ കൂടി പറ്റിക്കണമെങ്കിൽ വലിയൊരു കെട്ടിടം വേണ്ടേ? 100 പേരിരിക്കുന്ന കെട്ടിടത്തിനാ നീ പണം പിരിച്ചിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു, 500 പേരിരിക്കുന്ന കെട്ടിടത്തിൽ പോയി. ഇതാണോ നിന്റെ സുവിശേഷ വേല? സുവിശേഷ വേലയ്ക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുക? സുവിശേഷ വേലയ്ക്ക് പണം ഉണ്ടാക്കാൻ